നമസ്കാരം. ഇന്ത്യക്ക് ഒരു മിഗ് വിമാനവും ഒരു വൈമാനികനും നഷ്ടമായി എന്ന വിവരം ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ വക്താവ്, ഇന്ത്യൻ എയർ വൈസ് മാർഷലോടൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു മിഗ് വിമാനം നഷ്ടപ്പെട്ട കാര്യവും ഒപ്പം ആ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ ആണ് എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നുവെന്ന സൂചനയും പുറത്തുവിട്ടത്. അല്പം മുമ്പായിരുന്നു പത്രസമ്മേളനം. മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറയില്ലെന്നും പാടില്ലെന്നും ഒരു വിവരം പങ്കുവയ്ക്കാൻ മാത്രമാണ് എത്തിയത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പത്രസമ്മേളനം ആരംഭിച്ചത്. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് എയർ വൈസ് മാർഷൽ RGK കബീറും വിദേശകാര്യ വക്താവ് രവീഷ് കുമാറുമാണ്. രവീഷ് കുമാറായിരുന്നു പത്രസമ്മേളനത്തിൽ പ്രസ്താവന ഇറക്കിയത്. എയർ വൈസ് മാർഷൽക്ക് യാതൊന്നും പറഞ്ഞില്ല. മാത്രമല്ല, വളരെ ചെറിയ ഒരു പ്രസ്താവനയിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. പാകിസ്ഥാൻ രാവിലെ മുതൽ അവകാശപ്പെട്ടിരുന്നതും ഇങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഒരു രണ്ട് വിമാനം വെടിവെച്ചിട്ടെന്നും അതിൽ ഒരു വിമാനത്തിൽ നിന്നും നമ്മൾ ഒരു ഇന്ത്യയുടെ ഒരു പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. രണ്ട് വിമാനം വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാൻ്റെ അവകാശവാദം ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യ പക്ഷേ ഒരു വിമാനം വെടിവെച്ചിട്ട കഥ അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ അതിർത്തിയിലേക്ക് കയറി ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച 3 പാക് വിമാനങ്ങളെ ഇന്ത്യ തിരിച്ചോടിച്ചപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായതും അതിൽ ഇന്ത്യക്ക് ഒരു മിഗ് വിമാനം നഷ്ടമായതും. ആ മിഗ് വിമാനത്തിൻ്റെ പൈലറ്റാണ് അഭിനന്ദൻ. പിന്നെ ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് പാകിസ്ഥാൻ റേഡിയോയുടെ, ദേശീയ റേഡിയോയുടെ ട്വിറ്റർ അക്കൗണ്ടിലും ഈ ആയ നമ്മുടെ പൈലറ്റായ അഭിനന്ദൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അഭിനന്ദനെ പാക് സേന ചോദ്യം ചെയ്യുന്നതും വളരെയധികം മുറിവേറ്റ് മുഖം മറച്ചു വെച്ച് പൂർണ്ണമായും മുഖം മറച്ചു വെച്ച് കാലും കൈയും കെട്ടി പൂർണ്ണമായും മുറിവേറ്റ രൂപത്തിലാണ് അഭിനന്ദനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന. ആ വീഡിയോയിൽ പാക് സേന ചോദ്യം ചെയ്യുന്നത് അവർ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നു. ഒടുവിൽ ഞാൻ ഇന്ത്യൻ കസ്റ്റഡിയിലാണോ അതോ പാക് സേനയുടെ കസ്റ്റഡിയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അഭിനന്ദൻ. അതിന് ഉത്തരമൊന്നും പാക് സേന പറയുന്നില്ല. അതേസമയം തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും നമ്പരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അഭിനന്ദൻ തുറന്നു പറയുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ വക്താവ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇന്ത്യക്ക് ഒരു വിമാനവും ഒരു പൈലറ്റും നഷ്ടമായിട്ടുണ്ട്. ആ പൈലറ്റ് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. കൃത്യമായ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം അവർ അവകാശപ്പെടുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ദ ഇന്റർനാഷണൽ ന്യൂസ്, ദ ഡോൺ തുടങ്ങിയ പത്രങ്ങൾ ഇത് രാവിലെ തന്നെ പാക് റേഡിയോയെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം പുറത്തുവിട്ടിരുന്നു. ആദ്യം ഇന്ത്യൻ വ്യോമസേന അത് നിഷേധിക്കുകയായിരുന്നു. ഇപ്പോഴും രണ്ട് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാക് സേനയുടെ വാദത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഒരു വിമാനം മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ വളരെ വേദനാജനകമായ രീതിയിൽ തന്നെയാണ് പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാക് ആർമിയുടെ ചോദ്യങ്ങൾക്ക് മുഖം മറച്ച ഇന്ത്യൻ സൈനിക യൂണിഫോമിലുള്ള യുവാവ് മറുപടി നൽകുന്നതായാണ് വീഡിയോയിൽ കാണുന്നത്. എൻ്റെ പേര് അഭിനന്ദൻ ആണെന്നും വിംഗ് കമാൻഡൻ്റ് ആണെന്നും സർവീസ് നമ്പർ 27981 ആണെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. താനൊരു പൈലറ്റാണെന്നും ഹിന്ദുവാണെന്നും ഈ യുവാവ് പറയുന്നുണ്ട്. മറ്റു പല ചോദ്യങ്ങൾക്കും ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ സാധിക്കുകയില്ല. ഞാൻ ഇപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ആണോ എന്നും യുവാവ് നമ്മുടെ ഇന്ത്യൻ പൈലറ്റ് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന വീഡിയോയ്ക്കൊപ്പം അഭി എന്ന പേര് ആലേഖനം ചെയ്തിരിക്കുന്നതും എയർഫോഴ്സിൻ്റെ യൂണിഫോം ധരിച്ച യുവാവിനെ നമുക്ക് കാണാൻ സാധിക്കും. യുവാവിൻ്റെ മുഖത്ത് മുറിവേറ്റിരിക്കുന്നത് ചിത്രങ്ങളിൽ വ്യക്തമാണ്. മുഖത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഇന്ത്യൻ പൈലറ്റാണ് എന്ന് പാക് പത്രങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യ ആ പൈലറ്റിനെ കുറിച്ച് വിവരമൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ ഒരു പൈലറ്റിനെ നമുക്ക് നഷ്ടമായി, അതും പാകിസ്ഥാൻ്റെ ക്രൂരമായ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നും വ്യക്തമായിരിക്കുകയാണ്. ഒരു റിവോൾവറും കണ്ണടയും മാപ്പുകളും ആയുധങ്ങളുടെയും മറ്റും രേഖകളും ഈ പൈലറ്റിൽ നിന്നും പിടിച്ചെടുത്ത് വ്യക്തമാക്കുകയും അത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്ന സർവൈവൽ ഓഫ് ലാൻഡ് എന്ന ബുക്കുലെറ്റും പിടിച്ചെടുത്തവയിൽ ഉണ്ട്. കൈകൾ പിന്നിലേക്ക് കെട്ടി കാലുകൾ ബന്ധിച്ച നിലയിലാണ് ഇന്ത്യൻ പൈലറ്റിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇതോടൊപ്പം തകർന്നു വീണ വിമാനത്തിൻ്റേതാണ് എന്ന് വ്യക്തമാക്കുന്ന
ചിത്രങ്ങളും പാക് മാധ്യമങ്ങൾ വീഡിയോയും പുറത്തുവിടുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുന്നതിനിടയിൽ ഇന്ത്യ ഒരു പൈലറ്റിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്, ഒരു മിഗ് വിമാനം നഷ്ടപ്പെട്ടത് ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ഇന്ത്യയെ തളർത്താൻ പാകിസ്ഥാനെ കുതന്ത്രങ്ങൾക്ക് കഴിയുകയില്ല. തിരിച്ചടിക്കും എന്ന് ഇന്ത്യ പറഞ്ഞെങ്കിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചതുകൊണ്ടൊന്നും ഇന്ത്യയുടെ ആത്മവീര്യം നശിക്കുകയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്ന കാലം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.